ഓക്കെ, വെൽക്കം ബാക്ക്. മറ്റേ ഇന്ന് ഡേ വൺ തന്നെയാണ് ഈ ഫസ്റ്റ് ട്രേഡ്. ഇത് സെക്കൻഡ് ട്രേഡ് ആണ്. ഞാൻ എന്തായാലും ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പൊ ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ടെൻ ഡോളറിൽ നിന്ന് ഇപ്പം ഒരു ഫോർ ഡോളറിൽ നിന്ന് ഇപ്പോൾ ഒരു ടെൻ ഡോളറിലോട്ട് ആക്കി. ഇപ്പോൾ ഈ ടെൻ ഡോളറിലോട്ട് ഇപ്പോൾ ടെൻ ഡോളറിൽ നിന്ന് $30 ആക്കിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ട്രേഡ് നോക്കാം. ഇപ്പൊ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ബാക്കി ചെയ്യാം. മോസ്റ്റ്ലി ഇതെല്ലാം ഷോർട്ട് ഷോർട്ട് ട്രേഡ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. സോ അതാണ് ഈ ഒരു ട്രേഡ്. പിന്നെ മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ട്രേഡ് കുറച്ച് ഇങ്ങനത്തെ ഈ ഒരു ചെറിയ എമൗണ്ട് ഇട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റിസ്കി ആണ്. പക്ഷെ നമുക്ക് റിവാർഡ് ഇതുപോലെ ചെയ്യാം. നമുക്ക് കറക്റ്റ് ചെയ്യാൻ അറിയാമെങ്കിൽ കറക്റ്റ്, ഇതിനെല്ലാം ഈ ഓരോ ക്യാൻഡിൽ മൂവ് ചെയ്യുന്നതിന് ഓരോ റീസൺസ് ഉണ്ട്. ഏത് ടൈം ഫ്രെയിം ആണേലും ഏത് ഏത് സെക്ഷൻ, ഓരോ സെക്ഷനിലും ഓരോ രീതിയിലായിരിക്കും. ജസ്റ്റ് ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ, ഇപ്പം ഞാനൊരു 4 to 5 ക്യാൻഡിൽസിലാണ് ഇത്രയും പ്രോഫിറ്റ് എടുത്തത്. സോ സെയിം പെയർ ആണ്, രണ്ട് കോറിലേറ്റിംഗ് ആയിട്ടുള്ള പെയർസ് ആണ്, യൂറോ USD, GBP USD. അപ്പം ഈ യൂറോ ഡോളറിൽ ഞാൻ എടുക്കാഞ്ഞതിൻ്റെ ഒരു റീസൺ ഉണ്ട്. അതിനൊരു വ്യക്തമായിട്ടുള്ള ഒരു കാരണമുണ്ട്. യൂറോ ഡോളറിൽ എടുക്കാതെ പൗണ്ട് ഡോളറിൽ എടുത്തതിൻ്റെ ഒരു റീസൺ. റീസൺ കുറച്ച് വലുതാണ്, എക്സ്പ്ലെയിൻ ചെയ്താലും മനസ്സിലാകാൻ ചാൻസ് കുറവാണ്. റീസൺ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേഷൻ മീൻസ് നോളജ് വെച്ചിട്ടുള്ള റീസൺ ആണ്. നമുക്കൊരു സെയിം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ബുക്ക് വായിക്കാതെ അതിനുള്ളിലെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിനുള്ളിലെ മിഡിൽ പോർഷൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ ഞാൻ സെയിം എടുത്ത് കുറച്ച് 2-3 ക്യാൻഡിലാണ് 10 പിപ്പോളം പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ യൂറോ യുഎസ്ഡിയിൽ അതേ സെയിം കോറിലേറ്റിംഗ് ആയിട്ടുള്ള പെയർ ജസ്റ്റ് റേഞ്ച് ചെയ്യുകയാണ്, ഓൾമോസ്റ്റ് ഒരു 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 പിപ്പിനകത്ത്. അതിപ്പം നിങ്ങൾക്ക് റൈറ്റ് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് റിസ്ക് അവിടെ കുറവാണ്. റിസ്ക് ഇല്ല എന്നല്ല, റിസ്ക് അവിടെ കുറവാണ്, റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ട് ഒരു ചെറിയ അക്കൗണ്ട്, ഞാൻ പണ്ട് ചെറിയ അക്കൗണ്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. $10 കറക്റ്റ് റിസ്ക് ചെയ്തിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വീഡിയോ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം കറക്റ്റ് റിസ്ക് മാനേജ്മെന്റിൽ, അതായത് ഒരു $10 അക്കൗണ്ടിലൊക്കെ നമുക്ക് മിനിമം ഒരു നല്ല ഗ്രോത്ത് വേണമെങ്കിൽ $1 അല്ലെങ്കിൽ $2 ഒക്കെ റിസ്ക് വെക്കേണ്ടി വരും. സോ അതുപോലെ ഒരു വീഡിയോ ആണെങ്കിൽ കമന്റ് ചെയ്യുക, പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ്. കാരണം അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. പിന്നെ ഇതേപോലെ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് നോളജ് ആണ് ഏറ്റവും വേണ്ടത്. എക്സ്പീരിയൻസ് പതുക്കെ കിട്ടിക്കോളും. നോളജ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് പതുക്കെ കിട്ടിക്കോളും. പിന്നെ മെയിൻ ആയിട്ട് വേണ്ടത് മൈൻഡ് സെറ്റ് ആണ്. ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം. അപ്പം എന്തായാലും ഈ ഒരു ഡേയിൽ നെക്സ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം, അല്ലെങ്കിൽ അടുത്ത ഡേയിലൊക്കെ ആയിട്ട് ഈ ഒരു സെയിം വീഡിയോയുടെ കണ്ടിന്യൂഷൻ.